ഡിസ്കസ് ചെയ്യുന്നത് ട്വൽത്ത് മാത്സിലെ ഫിഫ്ത് ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഫൈവ് പോയിന്റ് ടൂ ആണ് അപ്പൊ എങ്ങനെ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ ഡിഫറൻഷിയേറ്റ് ദ ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ എക്സസൈസ് തന്നിരിക്കുന്ന ക്വസ്റ്റൻസ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എല്ലാം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യണം ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഓഫ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ സൈൻ എക്സ് ഇൻറ്റു എക്സ്ക്വയർ പ്ലസ് ഫൈവ് അല്ല അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം ഇത് സൈൻ ഓഫ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേറെ ഒരു ഫംഗ്ഷൻ വരെയാണ് ചെയ്യുന്നത് അല്ലെ അപ്പം നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ അപ്പൊ രണ്ട് രീതി ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറയാം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് അതായത് അതായത്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലെറ്റ് ഈക്വൽ ടുത്ത് കൊടുക്കാം കേട്ടോ സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എഫ് ഡാഷ് എക്സ് അല്ലെ ഡിഫറെഷിയേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് എക്സ് എന്ന് പറയാം ഡി വൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് പേരുവാണെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലെ അപ്പം സൈൻ എക്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് അതിന്റെ ഡിഫറൻഷിയേഷൻ പഠിച്ചിരിക്കുന്നത് സൈൻ എക്സിന്റെ എന്താണ് കോസ് എക്സ് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് എന്തു പറയാം സൈൻ ഇത് ഒരു എക്സ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക അപ്പം സൈൻ എക്സ് അപ്പം എന്താണ് എക്സിന് സാധനത്ത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് അത് ഓർമ്മ വേണേ അപ്പം നമുക്ക് എന്ത് വരും കോസ് എക്സ് വരും അല്ലെ കോസ് എക്സിന് സാധനത്ത് എന്ത് എഴുതണം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എന്ന് എഴുതണം ഇനി കൂടെ വേണം ഇതിന്റെ ഒപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് ചെയ്യണം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് കണ്ടോ അപ്പൊ അതിന്റെ കൂടെ അതിന്റെ കൂടി ഡിഫറൻഷിയേഷൻ ചെയ്താലേ നമ്മളത് കംപ്ലീറ്റ് ആവുള്ളൂ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇന് ഡി ബൈ ഡി സ്ക്വയർ പ്ലസ് ഫൈവ് അപ്പൊ ആദ്യം അത് രണ്ട് ടൈം അല്ല സ്ക്വയർ ഒരു ടേമിൻ്റെ ഫൈവ് വേറെ ടൈമിൻ്റെ രണ്ട് ടേം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് എൻ ഇന് എക്സ് മൈനസ് വൺ അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ വരുമ്പോ എന്ത് വരും ടു ഇൻ ടു എക്സ് റേസ് ടു ഇൻ ഒന്ന് കുറവ് അപ്പൊ വൺ അല്ലെ പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം അല്ലെ കോൺസ്റ്റന്റ് ടേം ടേമാണെങ്കിൽ നമുക്ക് എന്താ പറയാ അതിൻ്റെത് സീറോ കോൺസ്റ്റന്റ് ടേമുകളെല്ലാം സീറോ ആണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി അപ്പൊ ഇവിടെ ടു എക്സ് റേസ്റ്റു വൺ എക്സ് ടു എക്സ് പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ ടു എക്സ് അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടി ടു എക്സ് നമുക്ക് ആദ്യം എഴുതാല്ലേ ടു എക് ഇൻ ഹോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വളരെ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇതല്ലാതെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാ നമുക്ക് എതിൽ നിന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ലെ നമ്മള് യു എന്നും ബീന്നൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലെറ്റ് വൈ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം തന്നിരിക്കുന്ന ഫങ്ഷൻ കൊടുക്കാം സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് കൊടുക്കാം ഇതിലെ ഈ ഒരു സംഭവമാണല്ലേ നമുക്ക് അത് നമുക്ക് പുട്ട് ചെയ്യാം എന്താ പുട്ട് ടിക്വൽ ടു എന്താ പുട്ട് ടിസ് ഈക്വൾ ടു നമുക്ക് ഈ എക്സ്ക്വയർ പ്ലസ് ഫൈവ് കൊടുക്കാം എന്ത് കൊടുക്കാം പുട്ട് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ഫൈവ് അപ്പൊ ഇപ്പൊ നമ്മുടെ വൈ എന്തായി വൈസ് ഈക്വൽ ടു സൈൻ ഇത് പുട്ട് ചെയ്തപ്പോ എന്തായി ഇതിന് എന്താ ടീ ആണ് അപ്പൊ ടു സൈൻ ടീന്നായില്ലേ ടു സൈൻ ടി അപ്പൊ നമുക്ക് ഇനി എന്ത് കാണണം ഡി വൈ ബൈ പക്ഷെ ഇവിടെ എന്താ ഡി എക്സ് അല്ല എന്താണ് ഡി ടി ആണ് അല്ലെ ഡി വൈ ബൈ ആ പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് എന്താണ് ഡിവൈ ബൈ ഡി എക്സാണ് വേണ്ടിയിരുന്നത് അല്ലേ ഡിവൈ ബൈ ഡി എക്സ് പറയുന്നത് എന്താണ് ഡിവൈ ബൈ ഡി ടി ഇന് ഡി ടി ബൈ ഡി എക്സ് കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം ഇവിടെ ഡി വൈ ബൈ ഡി ടി നിങ്ങൾ നോക്കുക അവിടെ ഇവിടെ നമുക്ക് വൈ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ഫങ്ഷൻ അപ്പൊ നമുക്കത് ഡി വൈ ബൈ ഡി ടി വി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഡി വൈ ബൈ ഡി ടി ഇവിടെ എന്താ പറയാ സൈൻ ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസിയേഷൻ എത്രയാണ് കോസ് ടി വൈ ബൈ ഡി ടി കോസ് ടി ആണ് അപ്പോ അല്ലെ ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡി ടി ബൈ ഡി എക്സ് എഴുതാം അല്ലെ ഡി ടി അല്ലേ വിത്ത് റെസ്പെക്ട് എക്സ് എക്സ്ക്വയർ പ്ലസ് ഫൈവിനോട് കണ്ടു എന്താണ് ടു എക്സ് അത് രണ്ടും നമ്മളോട് കണ്ടുപിടിച്ചു ഇനി ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി നമുക്ക് എന്താ കിട്ടിയേ കോസ് ടി കോസ് ടി ബൈ ഡി എക്സ് എന്താ കിട്ടിയേ ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആദ്യം എഴുതി കോസ് ടീ നമ്മൾക്ക് ഇനി മാറ്റേണ്ട ടീ നമ്മൾ എന്താ കൊടുത്തിട്ടായിരുന്നേ എക്സ്ക്വയർ പ്ലസ് ഫൈവ് അത് നമ്മൾ തിരിച്ചു കൊടുത്തു നോക്കിയേ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആൻസറും ഇപ്പൊ കണ്ടുപിടിച്ച ആൻസറും സെയിം തന്നെയല്ലേ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് എന്ന് തോന്നുന്നത് ആ മെത്തേഡ് നമുക്ക് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് പോയാലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് കോസ് ഓഫ് സൈനക്സ് എന്താണ് കോസ് ഓഫ് സൈനക്സ് അപ്പൊ നമുക്ക് നമ്മൾ ആദ്യത്തെ മെത്തേഡ് നോക്കാം എന്താ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് കോസ് ഓഫ് സൈനിക എന്താണ് മൈനസ് സൈൻ എക്സ് പക്ഷെ എക്സിന്റെ സാധനത്തെ എന്തുണ്ട് സൈൻ എക്സ് ഉണ്ട് കണ്ടോ തെറ്റി പോവരുത് ഇൻഡു പിന്നെ എന്തുകൂടി ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ ആ സാധനം എന്താ സൈൻ എക്സ് അല്ലെ സൈന എക്സ് വിസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് സൈനക്സ് എന്താണ് കോസെക്സ് അപ്പൊ എന്ത് കിട്ടി മൈനസ് സൈൻ ഓഫ് സൈനക്സ് ഇന്റു കോസെക്സ് വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രാക്കറ്റില് കൊടുക്കാം കാരണം ഇത് ഒരു ടേം ആയിരുന്നു അല്ലേ അല്ലെ ഇന് കോസെക്സ് കണ്ടോ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ എന്താ പറഞ്ഞത് ഈ ബ്രാക്കറ്റിന്റെ സാധനം നമ്മൾ എന്ത് ചെയ്യാം പുട്ട് ചെയ്യാം ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എഴുതാംസ് അതിൽ പുട്ട് ചെയ്യണത് കണ്ടോ പുട്ട് ടിസ് ഈക്വൾ ടു നിങ്ങൾക്ക് യൂന്ന വീണ എങ്ങനെ വേണമെങ്കിലും പുട്ട് ചെയ്യട്ടോ പുട്ട് ടിസ് ഈക്വൽ ടു നമ്മുടെ സൈനക്സ് ഈ സി അല്ലേ ഈ ഒരു മെത്തേഡ് പുട്ട് ടി ഇസ് ഈക്വൽ ടു സൈനക്സ് ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇപ്പൊ നമ്മുടെ വൈ എന്തായി ഇത് പുട്ട് ചെയ്തപ്പോ വൈസ് ഈക്വൽ ടു കോസ് ടീനായി അല്ലെ അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡി വൈ ബൈ ഡി ടി കാ ഡി വൈ ബൈ ഡി ടി കോസ് ടീന്താ വരുക മൈനസ് സൈൻ ടി അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഡി ടി ബൈ ഡി എക്സ് സൈൻ എക്സിന്റെ എന്ത് വരും കോസ് എക്സ് വരും കണ്ടോ ഇനി നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഡി വൈ ബൈ ഡി ടി അതായത് മൈനസ് സൈൻ ടി എന്ത് ഡി ടി ബൈ ഡി എക്സ് കോസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി എന്തായിരുന്നു സൈനക്സ് അല്ലെ ടി എന്തായിരുന്നു സൈനക്സ് മൈനസ് സൈൻ ഓഫ് സൈനക്സ് ഇൻടു കോസ് എക്സ് ഇത് തന്നെയല്ലേ നമുക്ക് ആദ്യം ചെയ്തപ്പോഴും കിട്ടിയത് കണ്ടോ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻക്ക് പോയാലോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി

A plus b into d by dx of ും എൻറ്റു വൺ അല്ല എക്സിന്റെ എന്താണ് വൺ എ ഇന് എ വൺ ആണ് ഇത് എക്സ് അല്ലേ എ 1 വൺ പ്ലസ് ബിടെ എന്ത് വരും സീറോ ഇവിടെ എന്താ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഒരു a മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ആ എന് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം a cos of എ എക്സ് പ്ലസ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാ ഞാൻ ഇപ്പോ വീണ്ടും പറയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം എ എക്സ് പ്ലസ് ബിക്ക് ടീന്ന് പുട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ വൈ എന്തായി സൈൻ ടി ആയി അത് വിത്ത് റെസ്പെക്ട് ടു ടീല് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എ എക്സ് പ്ലസ് ബി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യാം പിന്നെ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് അത് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ അറിയാലോ ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആ രീതി വേണ്ടവര് ആ രീതി ചെയ്യാം ഇനി നമുക്ക് നാലാമത്തെ പ്രോബ്ലം നോക്കാം സി കോഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് കണ്ടോ ഇവിടെ നമുക്ക് മൂന്ന് ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ അതായത് സീക്ക് ടാൻ പിന്നെ റൂട്ടെക്സ് എന്ന് പറയുന്ന സാധനം കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീകോഫ് ടാൻ ഓഫ് റൂട്ടെക്സ് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് സീകോഫ് ടാൻ ഓഫ് റൂട്ട് എക്സിനെ നമ്മുടെ സീക്ക് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യാം നമ്മുടെ ഇത് മൊത്തം അപ്പൊ ഇവിടെ രണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ മൂന്നെണ്ണത്തിന്റെ വരുന്നത് അപ്പൊ സീക്ക് ഇത് മൊത്തം ആദ്യം നമ്മൾ എക്സാന്ന് പറഞ്ഞിട്ട് എടുക്കും അപ്പൊ സീക്ക് എക്സിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സീക്ക് എക്സ് ഇൻ ടു ടാൻ എക്സ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എഫ് ഡാഷ് എക്സ്വൽ ടു സീക്ക് എക്സ് ഇൻ അപ്പൊ എക്സിന് സാധനത്ത് എന്തുണ്ട് ടാൻ റൂട്ട് എക്സിന് ഇട്ട് അപ്പൊ അതങ്ങനെ കൊടുത്തു ടാൻ റൂട്ട് എക്സ് ഇന്റു എന്താ നമ്മള് ഡിഫറൻഷിയേറ്റ് സി കെക്സിന്റെ എന്താ നമ്മൾ പഠിച്ചത് സിക് എക്സ് ഇന്റു ടാൻ എക്സ് ഇതൊക്കെ നമ്മൾ ഇലവൻത്തിൽ പഠിച്ചതാണ് അപ്പൊ ഡയറക്റ്റ് റൂൾ അത് നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെ അപ്പൊ സി എക്സ് എക്സിന്റെ എക്സ് ഇന്റു എന്തുണ്ട് ടാൻ എക്സ് അപ്പൊ വെഗയിൻ ഒരു ടാൻ എക്സിന്റെ സ്ഥാനത്ത് വീണ്ടും ടാൻ റൂട്ട് എക്സ് കണ്ടോ അപ്പൊ ഇത് എങ്ങനെയത് വന്നേന്ന് മനസ്സിലായില്ലോ എന്ത് വേണം ഇതിന്റെ ഒപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എന്തുണ്ട് ടാൻ റൂട്ട് എക്സ് ഉണ്ട് കണ്ടോ അത് മറക്കരുത് വിച്ച് ഇത് കുറച്ച് നീളത്തിലാണ്ട് പോവും ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം സീക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻ ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് കൊടുക്കാം ഇൻടു ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ടാൻ റൂട്ട് എക്സ് വീണ്ടും അവിടെ വേറെ ഇത് വന്നു എന്ത് രണ്ട് ഫംഗ്ഷൻ വന്നു അപ്പൊ ഇത് ടാൻ എക്സ് ആണ് വിചാരിച്ചിരിക്കുക ടാൻ എക്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെത് സി സ്ക്വയർ എക്സ് അല്ലെ ടാൻ എക്സിന്റെ എന്താണ് സി സ്ക്വയർ എക്സ് അപ്പം സി സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് എക്സ് ആണ് ഇവിടെയും അവസാനിച്ചിട്ടില്ല എന്ത് വേണം ഇതിന്റെ കൂടെ ഡി ബൈ ഡി എക്സ് ഓഫ് ും അതിനെന്തൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ടും കൂടി നമുക്ക് ഇവിടെ ചെയ്യണം അല്ലേ വീണ്ടും നമുക്കിത് ആദ്യത്തെ കഥപോലെ എഴുതാം സിക് ഓഫ് ടാൻ റൂട്ട് ഇൻറ്റു ടാൻ ഓഫ് എക്സ് എന്താണ് ഇതായിരിക്കും നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ ഇനി റൂട്ട് എക്സ് സംശയമുള്ളവർ നോക്കുക റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും എക്സ് റേസ് ടു വൺ ബൈ ടു കണ്ട എക്സ് റേസ് ടു വൺ ബൈ ടു നമ്മൾ എക്സ് റേസ് ടു എൻറെ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ അതിനേക്കാൾ ഒന്ന് കുറവ് അപ്പൊ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താണ് വൺ ബൈ ടു ഇന്റു എക്സ് റേസ് ടു വൺ ബൈ ടൂനേക്കാൾ ഒന്ന് കുറവ് വൺ ബൈ ടൂനേക്കാൾ ഒന്ന് കുറയുമ്പോൾ അത് എന്തായി വൺ ബൈ ടു ഇന്റു എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ടു അല്ലേ നമ്മൾ വൺ ബൈ ടുന്ന് വണ് സബ്ക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക മൈനസ് ഹാഫ് മൈനസ് ഹാഫ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു ഡൗണിലേക്ക് കൊണ്ടുവരാം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം വൺ ബൈ ടു ഓൾറെഡി ഉണ്ട് അപ്പൊ എക്സ് ഇപ്പൊ ഡിനോമിനേറ്ററിലേക്ക് വന്നു കാരണം അത് മുള്ളിൽ നെഗറ്റീവ് ആയിരുന്നു എക്സ് റേസ് വൺ ബൈ ടൂ എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു എക് വൺ ബൈ ടു റൂട്ട് എക്സ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത് അഥവാ സംശയമുള്ളവരെ ഇതൊക്കെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുകളാണ് റൂട്ട് എക്സിന്റെ വൺ ബൈ ടു റൂട്ടെക്സ് എന്നുള്ളത് നമുക്ക് ഫിഫ്ത് ക്വസ്റ്റിനും കൂടി നോക്കാം ഫിഫ്ത് ക്വസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്താണ് സൈൻ ഓഫ് AX plus B divided സി എക്സ് പ്ലസ് ഡി ഇത് നോക്കിയേ ഇവിടെ നമുക്ക് എന്ത് റൂള് വരെയാ നമ്മുടെ കോശിന്റെ റൂള് അല്ലെ അതായത് യു ബൈ വി കണ്ട ഏത് മോഡലിൽ ഇത് കിടക്കുന്നത് യു ബൈ വി ആ ഒരു മോഡലിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് യു എന്താ വരിക സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി കണ്ടോ ബി എന്ന് പറയുന്നത് കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി അപ്പൊ നമുക്ക് യു ബൈ ബി എന്നുള്ള ഫോർമുല വന്നിരിക്കണം അതായത് നമ്മുടെ കോഷ്യന്റെ റൂൾ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് കോഷ്യന്റെ റൂൾ എന്താ നമുക്ക് വരിക കോഷ്യന്റെ റൂളിൽ എന്താ പറയാ യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ അല്ലെ നമ്മുടെ ഡെറിവേറ്റീവ് വരിക വൈ ഡാഷ് എന്നോ എഫ് ഡാഷ് എക്സ് എന്നോ നമുക്ക് പേര് കൊടുക്കാം അപ്പൊ വൈ ഡാഷ് അല്ലെങ്കിൽ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എന്താ പറയുക യു ഡാഷ് വി യു ഡാ ഡിഫറൻഷിയേറ്റ് ചെയ്തത് യു ഡാഷ് അതിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് പിന്നെന്താണ് യു ഇൻ വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ അപ്പൊ ഇതാണ് നമുക്ക് വരിക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ യു എന്തായിരുന്നു നമ്മുടെ യു എന്ന് പറഞ്ഞ പറയുന്നത് നമ്മളെടുത്തത് നമ്മുടെ ന്യൂമറേറ്റർ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ബി എന്ന് പറയുന്നത് കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഇനി നമുക്ക് യു ഡാഷ് കാണണം വി ഡാഷ് കാണണം ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പറഞ്ഞ അതൊരു എക്സാണെന്ന് വിചാരിക്കുക അപ്പൊ സൈൻ എക്സ് എന്താ പറയാ സൈൻ എക്സിന്റെ കോസ് എക്സ് എക്സിന്റെ സ്ഥാനത്ത് എ എക്സ് പ്ലസ് ബി ഇന് ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും എ എക്സ് പ്ലസ് ബിടെയും കൂടി ചെയ്യണം അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇന് എക്സ് പ്ലസ് ബി എന്താ പറയുക എ ഇന് എക്സിന്റെ വൺ അല്ലെ എക്സിന്റെ എന്താ പറയുക വൺ പ്ലസ് ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി എന്ന് മാത്രം കിട്ടും അപ്പൊ എ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം എ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇതാണ് നമ്മുടെ യു ഡാഷ് കിട്ടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബി ഡാഷ് കാണാം ബി എന്തായിരുന്നു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി അപ്പൊ സി എക്സ് പ്ലസ് ഡി നമ്മൾ എന്താന്ന് വിചാരിക്കുക എക്സാന്ന് വിചാരിക്കുക അപ്പൊ കോസ് എക്സ് എന്താണ് മൈനസ് സൈൻ എക്സ് എക്സിന്റെ സ്ഥാനത്ത് സി എക്സ് പ്ലസ് ഡി പിന്നെന്തുകൂടി ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് സി എക്സ് പ്ലസ് ഡിയും കൂടി അതിന്റെ കൂടെ ചെയ്യണം സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഇന് ഇത് എന്ത് വരും സി ഇന് എക്സിന്റെ വണ് പ്ലസ് ഡി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സീറോ നമുക്കൊരു സി ഉണ്ട് അത് സ്റ്റാർട്ടിംഗിൽ എഴുതാം അപ്പൊ മൈനസ് സി സൈൻ സി എക്സ് പ്ലസ് ഡിന്ന് കിട്ടും ബി ഡാഷ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഡി വൈ ബൈ ഡി എക്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു യു ഡാഷ് വി ഫോർമുല നോക്കുക ഡാഷ് ബി യു ഡാഷ് എന്താ കിട്ടിയത് എ കോസ് എക്സ് പ്ലസ് ബി എ കോസ് എക്സ് ബി ഇന് ബി എന്തായിരുന്നു നമ്മുടെ കോസ് സി എക്സ് പ്ലസ് ഡി കോസ് സി എക്സ് പ്ലസ് ഡി നടുവിലെ സൈൻ എന്താണ് മൈനസ് ഇനി എന്താ വേണ്ടത് യു ഇന് ബി ഡാഷ് യു എന്തായിരുന്നു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇന് ബി ഡാഷ് എന്താണ് മൈനസ് സി വരൂലേ അപ്പൊ ആ മൈനസിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കുമ്പോ അത് പ്ലസ് ആയി പിന്നെ സി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം അല്ലെ സി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം എന്താണ് മൈനസ് സി സൈൻ സി എക്സ് പ്ലസ് ഡി എന്താണ് മൈനസ് സൈ മൈനസ് ഇവിടെ കൊടുത്തപ്പോൾ പ്ലസ് സൈ സി സ്റ്റാർട്ടിംഗിൽ കൊടുത്തു ചന്തത്തിന് വേണ്ടിയിട്ട് സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഓൾ ഡിവൈഡ് ബൈ ദ രണ്ട് ടേം മുകളിലാണ് ന്യൂമറേറ്റർ ആയിട്ടാണ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ വി എന്തായിരുന്നു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ വരും അല്ലെ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പൊ നമ്മൾ ആ കോഷ്യൻ റൂള് യു ബൈ വി ഇതിപ്പോ യു ഇൻറ്റു വി ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും അപ്പൊ തന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മളിത് കണ്ടുപിടിച്ചു ആ ഒരു ഫോർമുലയില് നമ്മുടെ കോഷ്യൻ റൂളിൽ നമ്മൾ അപ്ലൈ ചെയ്തു വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഒരു ബുദ്ധിമുട്ടുമൂല നമുക്കത് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല അത് ഇൻട്രസ്റ്റ് ആവും ഇത് ചെയ്യുന്നതിനായിട്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ആദ്യത്തെ അഞ്ച് ആണ് ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള ഫൈവ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്